गुड मॉर्निंग ऑल നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സെറ്റിംഗ് ഔട്ട് ഓഫ് എ ബിൽഡിംഗ്, അതായത് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒരു സിംഗിൾ റൂം സെറ്റിംഗ് ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. എന്താ സെറ്റിംഗ് ഔട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമൊന്നുമില്ല, നമ്മൾ വീടൊക്കെ പണിയുന്ന സമയത്ത് നിങ്ങൾ കണ്ടു കാണും കുറ്റി അടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് എന്താണ്, കുറച്ച് കുറ്റി അടിച്ചിട്ട് ഒരു ചരടൊക്കെ വലിച്ചു കിട്ടുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടു കാണും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് നമുക്കൊരു സ്കെച്ച് തരും, സ്കെച്ചല്ല ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്ലാൻ, ആ പ്ലാന് നമ്മൾ ഫീൽഡിലേക്ക് പകർത്തുന്നതിന് പറയുന്ന പേരാണ് സെറ്റിംഗ് ഔട്ട്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 4x5 ഒരു റൂമാണ് സെറ്റിംഗ് ഔട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് 4 മീറ്റർ ബ്രെത്തും 5 മീറ്റർ ലെങ്ത്തും ഉള്ളൊരു റൂം. ഇപ്പോൾ നമ്മളത് അവിടെ പോയിട്ട് ഫീൽഡിൽ പോയി ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പോയിട്ട് തന്നെ 4.5 എന്ന് പറയുമ്പോൾ 4 മീറ്ററും 5 മീറ്ററും അളവെടുത്തിട്ട് ഡയറക്റ്റ് പെഗ് ഫിക്സ് ചെയ്യല്ല വേണ്ടത്. നമ്മളതിൻ്റെ 4 സെൻറ്റർ ലൈനിൻ്റെ അളവ് കൂടെ നമ്മൾ എടുക്കണം. ഇപ്പോൾ 4.5 എന്ന് പറയുമ്പോൾ ഇന്നർ ഡയമെൻഷനാണ്, ഔട്ടർ ഡയമെൻഷൻ അല്ല. ഇന്നർ ഡയമെൻഷൻ പറയുമ്പോൾ റൂമിൻ്റെ ഇപ്പോൾ വാൾ തിക്നെസ് ഉണ്ടാവും. വാൾ തിക്നെസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററാണ്, 20 സെൻറ്റിമീറ്ററാണ്. അതുപോലെ ഈ 4 സൈഡും 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ലൈൻ എന്ന് പറയുമ്പോൾ 4.2 വരും, അതായത് 4.2 × അതുപോലെ 5.2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഒരു നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഒരു 8 പെഗ് തരും, അതുപോലെ തന്നെ റോപ്പ്, ടേപ്പ്, ഹാമർ എല്ലാം ഉണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരു പെഗ് ഫിക്സ് ചെയ്യുക. അതിൽ നിന്ന് ഡയറക്റ്റ് 4.2 അല്ല എടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 മീറ്റർ നമ്മൾ എക്സ്ട്രാ എടുക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ 4.2, 5.2 എന്നൊക്കെ പറയുമ്പോൾ ഈ എൻഡിലാണ് വരിക, ഇവിടാണ് വരിക. നമ്മളിതിപ്പോൾ ഇതിന് ശേഷം എന്താ പറയുക, ട്രെഞ്ച് എടുത്തിട്ട് ഇതിന് ശേഷം എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അപ്പോൾ കറക്റ്റ് അളവ് തന്നെ 4.2, 5.2 എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പെഗ്ഗെല്ലാം ആ ട്രെഞ്ചിനകത്തായി പോകും. അപ്പോൾ അതിന് അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 50 സെൻറ്റിമീറ്റർ എക്സ്ട്രാ പുറത്തേക്ക് ഇങ്ങോട്ടൊരു 50 സെൻറ്റിമീറ്റർ, അതുപോലെ ഇങ്ങോട്ടൊരു 50 സെൻറ്റിമീറ്റർ എടുക്കും, എക്സ്ട്രാ എടുക്കും. അതുപോലെ തന്നെ ഇവിടെ എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1 മീറ്റർ എക്സ്ട്രാ ആയിട്ട് വരും. അപ്പം നമ്മളിവിടെ 4.2 എന്നുള്ളത് 5.2 ആയി മാറും. 5.2 × 6.2 ആയി മാറും. ആദ്യം തന്നെ നമ്മളവിടെ ഫീൽഡിൽ പോയിട്ട് ഒരു പെഗ് ഫിക്സ് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 5.2 ഒരു പെഗ് ഇവിടെ ഫിക്സ് ചെയ്യും. ഇവിടുന്ന് ഒരു 50 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുക്കും, ഇങ്ങോട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു 50 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ഒരു പെഗ് ഫിക്സ് ചെയ്യും. ഈ റോപ്പ് ഇതിലോട്ട് വലിച്ചു കിട്ടും. അതിനുശേഷം ഇവിടെ നിന്ന് നെക്സ്റ്റ് അടുത്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5.2 ആണ്, അതിനൊരു 1 മീറ്റർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6.2 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 6.2 ഒരു പെഗ് ഇവിടെ ഫിക്സ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു റോപ്പ് വലിച്ചു കിട്ടും. അതിനുശേഷം ഇവിടുന്ന് അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ ഒരു ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കരുത്, എടുക്കുമ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ള അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് 5.2 ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ത്രെഡ് കിട്ടും, അതുപോലെ ഇതിൻ്റെ പുറകിലേക്കൊരു 50 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പെഗ് ഫിക്സ് ചെയ്യും. ഇതിൽ നിന്നും ഇങ്ങോട്ട് റോപ്പ് വലിച്ചു കെട്ടും, അതുപോലെ ഇവിടെ നിന്ന് 5.2 ഒരു പെഗ് ഫിക്സ് ചെയ്യും. ഇതിൽ നിന്നും ഇങ്ങോട്ട് വലിച്ചു കെട്ടും,
സെയിം പ്രോസസ്സ് തന്നെ ഇതുപോലെ ചെയ്ത് തന്നെ ഇതിൻ്റെ അതേപോലെ ഇപ്പുറത്തെ പോർഷൻ ഇവിടുന്ന് വീണ്ടും ഒരു 50 സെൻറ്റിമീറ്റർ എടുക്കുന്നു, ഇവിടുന്ന് പുറകിലേക്ക് എടുക്കുന്നു, ഇതിൽ നിന്ന് അങ്ങോട്ട് കിട്ടുന്നു, പിന്നെ അവിടുന്ന് ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇതിൽ നിന്ന് ഇതിലോട്ട് കൊടുത്തിട്ട് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വൺ പോർഷൻ, അതായത് ഇവിടുന്ന് ആദ്യം തന്നെ ഇങ്ങനൊരു എൽ ഷേപ്പിൽ ഈ റോപ്പൊക്കെ കെട്ടിയ ശേഷം നമ്മളിതൊരു 90 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഈ ആംഗിൾ 90 ഡിഗ്രി ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 3, 4, 5 റൂൾസ് ഉപയോഗിച്ചിട്ട് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 4 മീറ്റർ എടുക്കാം, ഇങ്ങോട്ടൊരു 3 മീറ്റർ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പോടെനസ് 5 ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. 5 അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഈ പെഗ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് കറക്റ്റ് 90 ആവും. ബാക്കിയുള്ള കാര്യങ്ങൾ ഫീൽഡിൽ പോയിട്ട് വരാം. ഓക്കെ, നമ്മളിവിടുത്തെ ആദ്യത്തെ പെഗ് ഫിക്സ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു നമുക്ക് വേണ്ടത് 4.2 ആണ്. നമ്മൾ ഒരു എക്സ്ട്രാ 1 മീറ്റർ കൂടെ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് 5.2 ആണ് നമ്മളിതിൻ്റെ ബ്രിത്ത് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 5.2 ആണ് നമുക്ക് വേണ്ടത്. 1 മീറ്റർ കൂടുതൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 6.2 ആണ് എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മീറ്റർ കൂടുതൽ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രെഞ്ചൊക്കെ വെട്ടുന്ന സമയത്ത് നമ്മൾ അടിക്കുന്ന പെഗ് അതിനകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും 50 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5.2 ഒരു പെഗ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് അതിലേക്ക് ഒരു റോപ്പ് വലിച്ച് കെട്ടുകയാണ്. എന്നിട്ട് നമ്മളിത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു റോപ്പ് വലിച്ച് കെട്ടി. ഇനി ഇതിൽ നിന്നും ഒരു 50 സെൻറ്റിമീറ്റർ ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു 50 സെൻറ്റിമീറ്റർ എടുക്കണം. എന്നിട്ട് ഇവിടെ ഒരു ത്രെഡ് ചുറ്റണം, ഇവിടെ ഒരു മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 50 സെൻറ്റിമീറ്റർ എടുക്കുക, അടുത്ത അവിടെ ഒരു പെഗ് ഫിക്സ് ചെയ്യുക. നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ടൊരു 50 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 50 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 50 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ആ റോപ്പ് നമ്മൾ ഇതിലോട്ട് ടൈ ചെയ്യാം. ഇനി ഇവിടെ നിന്ന് അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 5.2 എടുത്ത്, അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് 6.2 എടുക്കണം. അവിടെ ഒരു പെഗ് ഫിക്സ് ചെയ്യും. ഓക്കെ, നമ്മളപ്പോൾ അവിടെ നിന്നൊരു 6.2 ഇങ്ങോട്ടൊരു പെഗ് ഫിക്സ് ചെയ്തു. ആ റോപ്പ് ഇതിലോട്ട് വലിച്ചു കെട്ടി. അപ്പം നിങ്ങൾക്കറിയാൻ വേണ്ടി നമ്മുടെ ഏകദേശം സെറ്റിംഗ് ഔട്ടിൻ്റെ പാതി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ആംഗിൾ 90 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തു കാണും. 3, 4, 5 റൂള് ഉപയോഗിച്ചിട്ട് വൺ സൈഡിലേക്ക് നമ്മളൊരു 3 മീറ്റർ എടുക്കുന്നു, നെക്സ്റ്റ് അതർ സൈഡിലെ ഒരു 4 മീറ്റർ, അതിൻ്റെ ഹൈപ്പോടെനസ് 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 5 ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പെഗ്
കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് മാറ്റേണ്ടത് ചെറിയൊരു ഇതിലോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 3 മീറ്ററും ഇവിടെ നിന്നാണ് 3 മീറ്റർ അങ്ങോട്ട് എടുക്കേണ്ടത് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും 4 മീറ്ററും ഒരു കാരണം വെച്ചാൽ ഇവിടെ നിന്ന് എടുക്കരുത് അവിടെ നിന്ന് എടുക്കാൻ പാടില്ല ഇവിടെ നിന്നാണ് അങ്ങോട്ട് 3 മീറ്റർ എടുക്കുന്നു അവിടെ ഒരു ത്രെഡ് നമ്മൾ കെട്ടുന്നു അല്ല ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കും अब नाम इन हाइपोटेन्यूस नोकी करक्ट नाम वन साइड 3 मीटर वन साइड 4 मीटर अब हाइपोटेन्यूस 5 मीटर अब नाम डिग्री इत कटा ई आंगि 90 डिग्री है अब इंटे ना सैटिंग औट वन पोर्शन कहनी इन इे मेतड इवड़े करक्ट नाम अड़े नमुक रीडिंग वे अल सर इवड़ोटर इवड़े नेक्स्ट 5.2 मार्क और कहणवशा 6.2 मार्क इवड़ोट ई एंड इवड़े अोट 5.2 मार्क अवड़ोर थ्रेड कटेंद अब पुगिले 50 सेंटीमीटर मैं पेग फिक्स नाम इवेदे पेगोटर कहणवशाल दें अब इत्रु इतने नामिपे पोर्शन तेरे अप आ सैडिलोट अप्ल इत्रु सैटिंग ओके थैंक यू।